എത്ര എന്റെ ഡയറിയൊക്കെ നിറയെ പരിപാടികളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാ പരിപാടിയും ചിലപ്പോൾ ദൈവം തരുന്നതായിരിക്കല. ഈ മാധ്യമങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷം എന്താണെന്നറിയാമോ? സഭയിൽ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, സഭ മുഴുവൻ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഒരു കൊച്ചു പള്ളിയിലുള്ള പ്രശ്നവും അവര് വേണമെങ്കിൽ മുഴുവൻ ലൈവ് ടെലികാസ്റ്റ് കൊടുക്കും. സഭയുടെ നേതൃത്വത്തിനെതിരെ എല്ലാം വാർത്തകൾ നിരന്തരമായിട്ട് കൊടുത്ത് സഭാ നേതൃത്വത്തിനെതിരെ അവിശ്വാസം ഉണ്ടാക്കാനായിട്ട് എന്തോ ഒരു ഉത്സാഹമാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുമാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും. ഈ സഭയെ ദുർബലപ്പെടുത്തിയാലേ അവരുടെ സെക്യുലർ താല്പര്യങ്ങൾ നടക്കൂ എന്നുള്ളത് കൊണ്ട് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകരണം, സഭയുടെ ആതുരാലയങ്ങൾ തകരണം, എന്നാൽ മാത്രമേ കൂടുതൽ ചൂഷണത്തിന് സാധ്യതയുള്ളൂ എന്ന ചിന്തയിൽ ചാനലുകാരൻ എന്തു പറഞ്ഞാലും അത് അതേപടി വിഴുങ്ങാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അവന് പണം കൊടുക്കുന്ന ഒരാളുണ്ടെന്ന്, അവന് പണം കൊടുക്കുന്നയാൾക്ക് പണം കൊടുക്കുന്ന വേറൊരാളുണ്ടെന്ന്, പരസ്യത്തിലൂടെ അവന്റെ ചാനലിനെ താങ്ങി നിർത്തുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടെന്നൊക്കെയുള്ള 40 ദിവസമൊക്കെ ഈ ഒരൊറ്റ പ്രശ്നം മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ചാനലുകളുണ്ട്. അവരുടെ ചിന്ത എന്താണെന്നറിയോ? ഇതെല്ലാം കേട്ട് ആൾക്കാരെല്ലാം പള്ളിയിൽ നിന്ന് അകന്നു പോകും കേട്ടോ. കുറെ നാളുകൾക്കും ഒരു കുംഭസാരത്തെ കുറിച്ച് ഒരു വിവാദമുണ്ടായി. അത് എവിടെ ഉണ്ടായെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്താണെന്ന് പോലും നമുക്ക് ശരിയായിട്ട് മനസ്സിലായില്ല, അത് എന്നതാണ്. പക്ഷേ ആ പിന്നെ പിറ്റേ ദിവസം ജീവിതത്തിൽ കുംഭസാരിക്കാത്തവന്മാരിരുന്ന് ചാനലിനകത്തിരുന്ന് ചർച്ചയാണ്, എന്താണ് കുംഭസാരം, കുംഭസാരത്തിനകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, അവൻ ജീവിതത്തെ കുംഭസാരമുണ്ടെന്ന് അവൻ അറിയത്തുമില്ല, അവന് വിശ്വാസവും ഇല്ല, അവൻ ചർച്ചയാണ്. ഈ സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും, നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കും. പ്രധാന കാര്യങ്ങളിൽ നിന്ന് അപ്രധാന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കും. പ്രധാന കാര്യം എന്താണ്? സഭയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ പ്രഘോഷണം. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷത്തിന്റെ ജ്വാലയുണ്ടാവണം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഈശോ മിശിഹ അറിയപ്പെടണം. കർത്താവിന്റെ കരുണാർദ്രമായ സ്നേഹം നമ്മുടെ കരങ്ങളിലൂടെ അനേകരിലേക്ക് കടന്നു വരണം. കൂതാശകളുടെ പരികർമ്മത്തിലൂടെ ദൈവികമായ കൃപകൾ ഈ സമൂഹത്തിൽ വർഷിക്കപ്പെടണം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊന്നും നേരമില്ലാണ്ടാക്കി മറ്റ് ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകും. അതും സാത്താന്റെ ഒരു വലിയ തന്ത്രമാണ്. എല്ലാ തിരക്കുകളും ദൈവത്തിൽ നിന്നല്ല, പല തിരക്കുകളും നമുക്ക് നൽകുന്നത് സാത്താനാണ് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. എത്ര എൻ്റെ ഡയറിയൊക്കെ നിറയെ പരിപാടികളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാ പരിപാടിയും ചിലപ്പോൾ ദൈവം തരുന്നതായിരിക്കില്ല. ഈ മെത്രാന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടാകരുത്, ഈ മെത്രാന് നേരെ ചൊവ്വേ ധ്യാനിക്കാൻ സമയമുണ്ടാകരുത്, ഇയാളിങ്ങനെ ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊരു പരിപാടിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞ് പരിപാടികളുടെ ബാഹുല്യം തരുന്നത് ചിലപ്പം സാത്താനായിരിക്കും. ഒരു രണ്ട് പരിപാടികളുടെ ഇടയ്ക്ക് നമുക്ക് ഒരു ഇച്ചിരി സമയമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ, അന്നേരം ഒരു ഒരു ലൊട്ടിലൊടുക്ക് പരിപാടിയും കൊണ്ട് ആരെങ്കിലും വരും. ഓർത്തോണം, നീ പ്രാർത്ഥിക്കരുത്, നീ വചനം വായിക്കരുത്, നിനക്ക് സമയമുണ്ടാകരുത്. എല്ലാ തിരക്കുകളും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം തരുന്നതൊന്നുമല്ല, സാത്താനും നമുക്ക് നല്ല ഒന്നാം തരം തിരക്ക് നൽകും. അത് നമുക്കൊട്ട് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. അതാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും, നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ച് സുവിശേഷ പ്രഘോഷണത്തിന് സമയമില്ലാത്ത രീതിയിൽ നമ്മളെ ആക്കി തീർക്കും. നമ്മൾ മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് നടക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മളെ ഡിസ്കറേജ് ചെയ്യും, നിരുത്സാഹപ്പെടുത്തും. എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നിരുത്സാഹപ്പെടും. നിരന്തരമായ എതിർപ്പുകൾ വരുമ്പോൾ നിരുത്സാഹപ്പെട്ട് നമ്മൾ പലപ്പോഴും തിന്മയോട് സന്ധി ചെയ്യാനായിട്ട് പോകും. ഒരു കോംപ്രമൈസിൻ്റെ ഒരു രീതിക്ക് നമ്മളങ്ങ് പോവുകയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ഒത്തിരി കോംപ്രമൈസിൻ്റെ ആൾക്കാരാണ്, കാരണം മെനക്കെടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒത്തിരി വെയിൽ കൊള്ളുക, ഒത്തിരി കഷ്ടപ്പെടുക, ക്യൂവിൽ നിൽക്കുക, പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മൾ പോകത്തില്ല. പൊതുവെ നമ്മൾ കുറേ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പോയി നടന്നില്ലെങ്കിൽ നമ്മൾ ആ പരിപാടിയായിട്ടൊക്കെ വിട്ട് നമ്മൾ മടുത്തു. നമ്മളെ അങ്ങ് നിരുത്സാഹപ്പെടുത്തുകയാണ് പല കാര്യങ്ങളിലും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മുടെ ഈ നമ്മളെ നമ്മുടെ ക്രൈസ്തവരെ നോർത്ത് ഇന്ത്യയിലൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുർബലപ്പെടുത്തുന്ന എല്ലാ ദേശീയവാദികൾക്കും പാർട്ടികൾക്കും എല്ലാം അറിയാം നമ്മൾ നിസ്സാര നമ്പരൊക്കെ ഉള്ളൂ. 2.7% സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ, ഇപ്പം നമ്മളെല്ലാവരും കൂടെ ആഞ്ഞ് പരിശ്രമിച്ച് അത് 2.3% ആക്കിയിട്ടുണ്ട്. അടുത്ത സെൻസസും കൂടെ ആകുമ്പോൾ അറിയാം എത്ര ശതമാനം ആകുമെന്ന്. ഒരു പിടിയില്ല, അവർക്ക് തന്നെ അറിയാം. അവർക്ക് നമ്മളെക്കാളും ശാസ്ത്രീയമായ വിവരമുണ്ട്. ഇവന്മാർ ഈ പറയത്തക്ക രീതിയിൽ എതിർക്കാനും മാത്രമുള്ളതൊന്നും ഇല്ല. ന്യൂനാൽ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനി, ന്യൂനാൽ ന്യൂനപക്ഷം. എന്നാലും അവൻ ഒരു കാര്യം അറിയാം, ഇതുങ്ങളെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, വരട്ടിയാൽ മതി, അവർ പൊക്കോളും.
ഒന്ന് വരട്ടിയാൽ മതി. ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ ഒന്ന് കുറെ പന്തമൊക്കെ കൊളുത്തി അവന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അവർ പ്രൊവിൻഷ്യാളമ്മയും കൗൺസിൽ കൂടി തീരുമാനിക്കും ഞങ്ങൾ പോവാ ഇവിടെ നിന്ന്, കാരണം മെനക്കേടാ ഇവിടെ, ഇവിടെ വലിയ പാടാ. അതാണ് പലതരത്തിലുള്ള നിയമങ്ങളിലൂടെ നമ്മളെ ഞെരുക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇട്ടേച്ചു പോകും. കാരണം എന്നാ, നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്ക് കുറവാണ്. നമ്മൾ ഓർക്കണം, ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കേരളത്തില് ധീരതയാർന്ന ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് ഈ സമൂഹത്തെ ഈ സമൂഹമാക്കി മാറ്റിയതാണ്. ഇവിടെ ഭക്ഷ്യക്ഷാമത്തിന്റെ കാലത്ത് ഈ നാടായ നാട് മുഴുവൻ നാട്ടിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യര് സർവ്വതും വിറ്റുപെറുക്കി കുടിയേറ്റത്തിലൂടെ മലബാറിലേക്കും അതുപോലെ മലയോര മേഖലകളിലേക്കും എല്ലാം പോയി അവിടെയെല്ലാം കൃഷി ചെയ്ത് പൊന്നുവിളയിച്ച് ഈ നാടിൻ്റെ ഭക്ഷ്യക്ഷാമത്തെ അകറ്റിയത് ക്രിസ്ത്യാനികളാണ് കേട്ടോ. അതുപോലെ കടലിലൊക്കെ, കടലിൽ ആഴക്കടലിലൊക്കെ ആഴ്ചകളോളം അവിടെ ധീരതയോടുകൂടി അവിടെ നിന്ന് മീനൊക്കെ പിടിച്ച് നാട്ടിക്കൊണ്ടുവന്ന് മനുഷ്യനെ മീൻ തീറ്റിക്കുന്ന ജോലിയുമൊക്കെ കൂടുതലും ക്രിസ്ത്യാനികളുടേതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഈ കുടിയേറ്റമാകട്ടെ കൃഷിയാകട്ടെ, കുട്ടനാട്ടിലൊക്കെ കായൽ നികത്തി അവിടെ കൃഷി ഇറക്കി, അന്നത്തെ കാലത്ത് ഒരു പമ്പ് പോലും നേരെ ചൊവ്വ ഉണ്ടോയെന്ന് അറിയാൻ വയ്യാത്ത കാലത്ത്, ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്ന് അറിയാൻ വയ്യാത്ത കാലത്ത്, ക്രിസ്ത്യാനി നിസ്സാരക്കാരനല്ല കേട്ടോ. സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൊതുവെ ശകലം ഗമ കൂടുതലാണ്, എന്നാലും ശകലമുണ്ട് അതിനകത്ത്, ചില കാര്യമൊക്കെ ഉണ്ട് അതിനകത്ത്. ധീരതയാർന്ന ജോലികളേറ്റെടുത്ത് ഈ സമൂഹത്തെ കരുപ്പിടിപ്പിച്ചത് ക്രിസ്ത്യാനികളാണ്. നല്ല ധൈര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർക്ക് ഇന്ന് ആ ധൈര്യം വല്ലതും ഉണ്ടോ? നമ്മുടെ പിള്ളേർക്ക് ഒരു മത്സര പരീക്ഷ എഴുതാനുള്ള ധൈര്യം പോലും ഇല്ല. അവർ പറയുന്ന ജോലിയൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടെങ്കിലും 40 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ ഉപകാരമായിരുന്നു. ഞാനൊരിക്കൽ ഞങ്ങളുടെ ഒരു യുവജന സമ്മേളനത്തിൽ ചെന്ന് പിള്ളേരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നല്ല പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ 95% മാർക്ക് 90% മാർക്കൊക്കെ ഉണ്ടായിട്ട് ഉപരിപഠനത്തിന് പോകാൻ പണമില്ലെങ്കിൽ നിങ്ങൾ പിതാവിൻ്റെ അടുത്ത് പറയണം, പിതാവ് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മേടിച്ചു തരാം. പിറ്റേ ദിവസം എൻ്റെ സെക്രട്ടറി അച്ഛൻ പറഞ്ഞു, പിതാവിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചിട്ടുണ്ട്, എത്രയും രാവിലെ അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ അവനെ കാണാം, അല്ലെ അവൻ 7:30 ഇവിടെ വരും, ആ പിതാവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് എന്നോട് ചോദിച്ചു, പിതാവ് ആർക്കെങ്കിലും കാശ് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, അവൻ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട് അയാൾ കാശ് തരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈസ ഒക്കെ റെഡിയാക്കി വെച്ചേക്കണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, മോനെ എന്നാ വന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് 96% മാർക്കുണ്ട് പിതാവേ. കൊള്ളാം, കൺഗ്രാജുലേഷൻ, ഇരിക്ക്. അവന് ഞാൻ സമ്മാനമൊക്കെ കൊടുത്തു. പിതാവ് ഇന്നലെ പറഞ്ഞില്ലേ ഉപരിപഠനത്തിന് പോകാനായിട്ട് പൈസ ഇല്ലെങ്കിൽ പറയണം, എനിക്ക് കാശില്ല, എനിക്ക് തരണം, കാശ് തരണം. ഞാൻ ചോദിച്ചു, മോനെ എത്ര വേണ്ടി വരും? 40 ലക്ഷം രൂപ. ഓ, എന്നാ കാനഡയ്ക്ക് പോകാനാ? ഞാൻ പറഞ്ഞു, കുട്ട, കാനഡ എന്നല്ല ഞാൻ ഉദ്ദേശിച്ച, കേരള കേരള എന്നാണ് മാറിപ്പോയതാണ്. നമുക്ക് ഇവിടെ ഞാനും ഒക്കെ ആണെങ്കിൽ ഇവിടേക്ക് ആര് പഠിക്കും പിതാവേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പിതാവിന് വേണ്ടി ഞാൻ കാശ് തിരിച്ചു തരാം, പൈസ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 96% മാർക്ക് മേടിച്ച നമ്മുടെ ഒരു ചെറുപ്പക്കാരന് നാട്ടിൽ ഒരു മത്സര പരീക്ഷ എഴുതി ഒരു ഒരു ജോലി വാങ്ങാൻ ധൈര്യമില്ലെന്ന് പറയുമ്പം നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കുറവ് കൂടിയില്ലേ അതിനകത്ത്? നമ്മൾ ഇവരെയെല്ലാം ഞായറാഴ്ചകളിലെല്ലാം ഈ മനുഷ്യർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും അസൂയപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യരെല്ലാം നമ്മുടെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്. പ്രസംഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വരികയല്ല കേട്ടോ, അങ്ങനെ പറയരുത്. കുർബാനയ്ക്കായിട്ടാണ് വരുന്നത്, കൂട്ടത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾ നമുക്കവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ട് കുരിശിൽ മരിച്ച കർത്താവിനെ തന്നെ നമ്മൾ പ്രഘോഷിച്ചിട്ട് ജീവിക്കാൻ ധൈര്യം പകർന്നു കൊടുക്കാൻ നമുക്കായില്ലെങ്കിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളും അതിനകത്ത് ഒരു വലിയ പങ്ക് വഹിക്കുന്നില്ലേ? ജീവിക്കാൻ ധൈര്യമുള്ള, ജീവിക്കാൻ ധൈര്യം നൽകുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അപരന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശെടുക്കാൻ ധൈര്യം നൽകുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ഒരു ക്രിസ്ത്യാനിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, അവൻ നന്മയ്ക്കു വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും ഏത് കുരിശെടുക്കാനും അവൻ തയ്യാറാകുന്നവനാണ്. അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. നന്മയ്ക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി ഏത് കുരിശുകളും എടുക്കാൻ തയ്യാറാകുന്നവനാണ് ക്രിസ്ത്യാനി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാത്താൻ നമ്മളെ പിടികൂടുന്ന ഒരു മാർഗം ഈ നമ്മളെ അങ്ങ് എല്ലാത്തിൽ നിന്നും നിരുത്സാഹപ്പെടുത്തും. പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തില്ലാതെ നമ്മൾ തളർന്നു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മളെ ഭിന്നിപ്പിക്കാനും നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനും നമ്മളെ നന്മയിൽ നിന്ന് അകറ്റാനും അതുപോലെ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ഒക്കെയായി വളരെ ശാസ്ത്രീയമായിട്ട് അവൻ പരിശ്രമിക്കുമ്പോൾ
നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ അവരെ കരുത്തരാക്കുന്നുണ്ടോ? നമ്മുടെ അടുത്ത തലമുറയൊക്കെ നമുക്കൊക്കെ നല്ല കരുത്തുള്ള വിശ്വാസം കിട്ടിയ ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഓർക്കണം, എല്ലാ കാലത്തും സഭയിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം സഭ മാനുഷികമായ സമൂഹങ്ങളാണ്. 16-ാം നൂറ്റാണ്ട് വരെ എങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു വലിയ സന്തോഷമുണ്ട്. 16-ാം നൂറ്റാണ്ട് വരെ എങ്കിലും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഒരുമിച്ചായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് ശേഷം ഭിന്നിച്ചു പോയവരാണ് നമ്മളെല്ലാവരും. മാനുഷികമായ ഘടകങ്ങൾ ഉള്ളിടത്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. മാനുഷികമായ പ്രശ്നങ്ങൾ, ഭിന്നതയുടേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളത് അതൊരു സംശയമില്ലാത്ത വസ്തുതയാണ്. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വലിയ പെരുപ്പമുണ്ട്. ഈ മാധ്യമങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷം എന്താണെന്നറിയാമോ? സഭയിൽ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. സഭ മുഴുവൻ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഒരു കൊച്ചു പള്ളിയിലുള്ള പ്രശ്നവും അവർ വേണമെങ്കിൽ മുഴുവൻ ലൈവ് ടെലികാസ്റ്റ് കൊടുക്കും. കാരണം ഇവിടെ എല്ലാം ദുർബലപ്പെടുന്നു, ഇവിടെ മുഴുവൻ ഇത് മുഴുവൻ തകരുന്നു, ഇത് മുഴുവൻ പ്രശ്നമാണ്, ഇത് ഈ അച്ഛന്മാരും മെത്രാന്മാരും ഒന്നും പറയുന്നൊന്നും ജീവിക്കുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് ആകപ്പാടെ കുഴപ്പമാക്കി കളയുന്ന ഒരവസ്ഥയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മെത്രാന്മാരെ എല്ലാം ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് വിളിച്ചു. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി നമ്മളെ ഒരു ക്രിസ്മസ് വിരുന്നിന് വിളിച്ചാൽ പിതാക്കന്മാർ ആരെങ്കിലും പോകാതിരിക്കുമോ? എല്ലാവരും പോയി. അദ്ദേഹം പിതാക്കന്മാരെ മാത്രമല്ല വിളിച്ചത്, അദ്ദേഹം എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും വിളിച്ചിരുന്നു. അദ്ദേഹം MLA മാരെ വിളിച്ചിരുന്നു, MP മാരെ വിളിച്ചിരുന്നു. ആ മെത്രാന്മാരുടെ കഷ്ടകാലത്തിന് അവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പി. അതിൻ്റെ പേരിൽ എന്തായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ? ഈ മെത്രാന്മാരൊന്നും നോമ്പ് നോക്കത്തില്ല, അവരെല്ലാം മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോയി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ആക്രോശമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏതോ ഒരു പ്രസംഗത്തിനകത്ത് പോയി, നമ്മുടെ ഏതോ ഒരു ഇടവകപ്പള്ളിയിൽ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞതാണ്, കത്തോലിക്കൻ നല്ല വരാല് കണ്ടാൽ എല്ലാ നോമ്പും വേണ്ടെന്ന് വെക്കുമെന്ന്. അതും എടുത്ത് അവരിട്ടിട്ടുണ്ട്. ഈ മെത്രാൻ്റെ പടവും എൻ്റെ ഫോട്ടോയും പിന്നെ പിതാക്കന്മാരുടെ പടവും ഒക്കെ ആയിട്ട്. അതുകൊണ്ടോ ഈ മെത്രാന്മാർ വരാല് കണ്ടു, അവരുടെ സർവ കൺട്രോളും പോയിരിക്കുന്നു. ഇത് നമ്മുടെ പിതാക്കന്മാരെല്ലാം അവിടെ പോയി വെജിറ്റേറിയൻ ഭക്ഷണവും കഴിച്ചാണ് പോകുന്നത്. അവരാരും നോമ്പ് മുടക്കിയതായി നമ്മളറിഞ്ഞില്ല. നമ്മളെ വിളിക്കുന്നവരുടെ മെനു തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. നമുക്ക് തരുന്നത് അതെല്ലാം കണ്ടിട്ട് പോരുക എന്നുള്ളത് മാത്രമല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓരോ കാര്യവും എടുത്ത്, ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും എടുത്ത് ഈ സഭയുടെ നേതൃത്വത്തിനെതിരെ എല്ലാം വാർത്തകൾ നിരന്തരമായിട്ട് കൊടുത്ത് സഭാ നേതൃത്വത്തിനെതിരെ അവിശ്വാസമുണ്ടാക്കാനായിട്ട് എന്തോ ഒരു ഉത്സാഹമാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുമാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം പർവ്വതീകരിച്ച് കാണിച്ച് ഇത് മുഴുവൻ, ഈ സഭ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ജനത്തെ കൊണ്ടുവരുമ്പം നമ്മളത് അത് പോട്ടെ, അത് അവരങ്ങനെ ചുമ്മാ പറഞ്ഞതെന്ന് പറഞ്ഞ് തള്ളരുതേ. നമ്മുടെ അടുത്ത തലമുറയെ, നമ്മുടെ ചെറുപ്പക്കാര്, ദുർബലമായ അവരുടെ മനസ്സുകളെ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ സഭയെ ദുർബലപ്പെടുത്താനുള്ള അജണ്ടയെക്കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കാരണം ഇത്രമാത്രം നന്മയുടെ ഒരു ശബ്ദമായ സഭ, ഇത്രമാത്രം ധാർമ്മികതയുടെ ശബ്ദമായ സഭ ഈ സഭയെ ദുർബലപ്പെടുത്തിയാലേ അവരുടെ സെക്യുലർ താല്പര്യങ്ങൾ നടക്കൂ എന്നുള്ളത് കൊണ്ട് ഈ നാടിനെ വർഗീയമാക്കുവാൻ ഈ സഭ തളരണം, സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകരണം, സഭയുടെ ആതുരാലയങ്ങൾ തകരണം, എന്നാൽ മാത്രമേ കൂടുതൽ ചൂഷണത്തിന് സാധ്യതയുള്ളൂ എന്ന ചിന്തയിൽ സഭയുടെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ അവരോട് ഇതൊന്നും പറയാറില്ല എന്ന് മാത്രമല്ല, ചാനലുകാരൻ എന്തു പറഞ്ഞാലും അത് അതേപടി വിഴുങ്ങാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അവന് പണം കൊടുക്കുന്ന ഒരാളുണ്ടെന്ന്, അവന് പണം കൊടുക്കുന്ന ആൾക്ക് പണം കൊടുക്കുന്ന വേറൊരാളുണ്ടെന്ന്, ആ പരസ്യത്തിലൂടെ അവൻ്റെ ചാനലിനെ താങ്ങി നിർത്തുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടെന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഈ സഭയിൽ പ്രശ്നങ്ങൾ മാത്രം പർവ്വതീകരിച്ച് ഞങ്ങളുടെയൊക്കെ സഭയിലെ പ്രശ്നങ്ങളിൽ ഒരു ചെറിയ ഒരു വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രം മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വലിയ കാര്യത്തിൽ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ഓർത്തോണം പിന്നിൽ അജണ്ടകളുണ്ട്.
ആരൊക്കെയോ വളരെ താല്പര്യപൂർവം ഈ സഭയുടെ ഈ പൊതുസമൂഹത്തെ ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു ദൗർബല്യം എന്ന് പറയുന്നത്. സാത്താൻ അവിടെ വിജയിക്കുകയാണ്. അവന് സന്തോഷമാണ്, കാരണം അവൻ്റെ പണികളൊന്നും ഇവന്മാരും മനസ്സിലാക്കുന്നില്ല. ഞാൻ അങ്ങനെ ജയിച്ച് കയറുകയാണ്, ഞാൻ നിങ്ങളിൽ ഭിന്നിപ്പിച്ച് മുന്നേറുകയാണ്. നിങ്ങളത് തിരിച്ചറിയില്ല. നിങ്ങളൊക്കെ ഞങ്ങളുടെ കരങ്ങളിലെ എൻ്റെ കയ്യിലെ ചട്ടുകങ്ങളാണ്. എന്തിനാ? ഈ ശക്തമായ ഈ സഭയെ ഭിന്നിപ്പിക്കാൻ ഉള്ള ചട്ടുകങ്ങളാണ്. പക്ഷെ അവിടെയും നന്മയുണ്ട്. ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായിട്ടാണ്, ഇച്ചിരി പതുക്കെയാണെന്നേ ഉള്ളൂ. സാത്താന്റെ അത്രയും വേഗമൊന്നും പരിശുദ്ധാത്മാവിനില്ല. നമ്മൾ ചിലപ്പോൾ അസ്വസ്ഥപ്പെടും, ഈ പരിശുദ്ധാത്മാവിന് ഇച്ചിരി കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടും. പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളിലാണ്, അത് നിലനിൽക്കുന്നത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രവർത്തനങ്ങളാണ്. സാത്താന്റെ തന്ത്രങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വിജയം കണ്ടേക്കാം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട, പക്ഷേ നമ്മൾ കരുതിയിരിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളെയൊക്കെ ഉപയോഗിച്ച് സാത്താൻ പല രീതിയിൽ പല തന്ത്രങ്ങളും പയറ്റുമ്പോൾ നമ്മുടെ വിശ്വാസം തകരാതിരിക്കുവാൻ, വിശ്വാസത്തെ ദുർബലപ്പെടുത്തുമ്പോൾ അതിൽ നേട്ടങ്ങൾ തേടുന്ന വ്യക്തികളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കരുതിയിരിക്കാൻ നമ്മൾ അവരെ സജ്ജരാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത തലമുറ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ പരാജയപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വിശ്വാസം നമുക്കറിയാം ദൈവവുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധമാണ്, വലിയൊരു സ്നേഹബന്ധമാണ്. അത് അച്ഛനെയും എത്രാനേ ഒന്നും ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. കുറെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ സഭയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു കന്യാസ്ത്രീയും മെത്രാനും ആകപ്പാടെ പ്രശ്നം. ആ കേസിൻ്റെ ഗതി എന്തായെന്ന് നമുക്കറിയാം. ഒരു ഹൈന്ദവനായ ഒരു ജഡ്ജ് തന്നെ വളരെ നീതിപൂർണമായിട്ട് വിധിച്ച് ഒരു വലിയ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. പക്ഷേ ആ ഒരു സമയത്ത് 40 ദിവസമൊക്കെ ഈ ഒരൊറ്റ പ്രശ്നം മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ചാനലുകളുണ്ട്. അവരുടെ ചിന്ത എന്താണെന്നറിയോ? ഇതെല്ലാം കേട്ട് ആൾക്കാരെല്ലാം പള്ളിയിൽ നിന്ന് അങ്ങാകുന്നു പോകും കേട്ടോ. കുറെ നാളുകൾക്കും ഒരു കുംഭസാരത്തെ കുറിച്ച് ഒരു വിവാദമുണ്ടായി. അത് എവിടെ ഉണ്ടായെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്താണെന്ന് പോലും നമുക്ക് ശരിയായിട്ട് മനസ്സിലായില്ല, അത് എന്നതാണ്. പക്ഷെ ആ പിന്നെ പിറ്റേ ദിവസം ജീവിതത്തിൽ കുംഭസാരിക്കാത്തവന്മാരിരുന്ന് ചാനലിനകത്തിരുന്ന് ചർച്ചയാണ്, എന്താണ് കുംഭസാരം, കുംഭസാരത്തിനകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, അവൻ ജീവിതത്തിൽ കുംഭസാരം ഉണ്ടെന്ന് അവൻ അറിയത്തുമില്ല, അവന് വിശ്വാസവും ഇല്ല, അവൻ ചർച്ചയാണ്. ഈ ചർച്ചയെല്ലാം കേട്ടപ്പം ഈ ചർച്ചയെല്ലാം കേട്ട് നമ്മുടെ ജനമെല്ലാം കുംഭസാരം നിർത്തും എന്നാണ് ഓർത്തത്. പ്രിയപ്പെട്ടവരെ, ആ വർഷം ഞങ്ങളുടെയൊക്കെ ഈ ടൗൺ പള്ളികളില് കുംഭസാര കേന്ദ്രങ്ങളിലെ അച്ഛന്മാർ പറഞ്ഞു ചരിത്രത്തിലില്ലാത്ത അത്രയും ജനം അന്ന് കുംഭസാരിച്ചു പോയി. കാരണം ഈ വിവാദമൊക്കെ കേട്ടപ്പോഴാണ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുംഭസാരിക്കാതിരുന്ന കുറെ ചേട്ടന്മാർക്കും കൂടെ കുംഭസാരിക്കണമെന്ന് തോന്നിയത്. ഇത്രയും ശക്തമാണ് ഈ കുംഭസാരം എന്ന കൂതാശ എന്നൊക്കെ അവർക്ക് തോന്നി. അവരും കൂടെ കുംഭസാരിക്കാൻ ചെന്നു, ഭയങ്കര ജനമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഈ വിവാദങ്ങളിലൂടെയൊക്കെ സഭയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോഴും ഈ കോവിഡ് അനന്തര സഭ എളിമയോടുകൂടി തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ജനത്തിന്റെ വിശ്വാസദാർഢ്യമാണ്. അച്ഛന്മാരൊക്കെ 50 പേര് വന്നാൽ മതി പള്ളിയിൽ, 20 പേര് വന്നാൽ മതി, 5 പേര് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ ഞങ്ങളും കൂടെ കുർബാനയ്ക്ക് വന്നോട്ടെ എന്ന് വിളിച്ചു ചോദിച്ച വിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ, അച്ഛന്മാർ പള്ളി വരണമെന്ന് പറഞ്ഞിട്ടും വരാനായിട്ട് ക്യൂ നിന്ന ജനങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് അച്ഛനെയോ മെത്രാനെയോ ഒന്നും കണ്ടിട്ടല്ല ജനം പള്ളിയിൽ വരുന്നത്. ജനം പള്ളിയിൽ വരുന്നത് ദൈവാത്മാവിന്റെ കൃപ, വിശ്വാസം എന്ന ദാനം ലഭിച്ചത് കൊണ്ടാണ്. അതവന്റെ ഹൃദയത്തിൽ ഉണ്ടോ, അവൻ ആ സ്നേഹത്തോടെ ആ ദാനം എന്നും തേടിക്കൊണ്ടിരിക്കും. അവന് കുതാശകൾ വേണം, അവന് ഈ ദൈവവുമായിട്ടുള്ള അനന്തമായി ബന്ധം വേണം, അതാണ് അവന് ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്നത്. ആ ഒരു വലിയ എളിമയോടുകൂടിയുള്ള തിരിച്ചറിവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വിശ്വാസത്തെ മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കുന്നവൻ്റെ പ്രത്യേകത എന്താ? അവൻ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുകയാണ്.